സ്വദേശം ആന്ധ്രാപ്രദേശിലെ കാക്കിനാട. ജനനം 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിൽ. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിൽ എഞ്ചിനീയറായ സർവേശ്വര സോമയാജുലയുടെയും സർക്കാർ ഉദ്യോഗസ്ഥയായ കൽപ്പകം യെച്ചൂരിയുടെയും മകൻ. സ്കൂൾ പഠനം ഹൈദരാബാദിൽ. 1969 മുതൽ ഡൽഹിയിൽ. പ്രസിഡൻസി എസ്റ്റേറ്റ് സ്കൂളിൽ നിന്നും CBSE ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രാജ്യത്തെ 1-ാം റാങ്കുകാരൻ. സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും BA ഓണേഴ്സ് സാമ്പത്തിക ശാസ്ത്രത്തിലും 1-ാം റാങ്ക്. 1974 SFI. 75 അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭ നായകനായി പ്രകാശ് കാരാട്ടിനൊപ്പം JNU. അറസ്റ്റും ഒളിവ് ജീവിതവും. 3 തവണ JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനവും. യുവ കമ്മ്യൂണിസ്റ്റ് പോരാളി എന്ന മേൽവിലാസം ഇന്ത്യക്കാരുടെ മനസ്സിൽ പതിഞ്ഞ കാലം. സീതാറാം എന്ന പോരാളിയെയും ഏകാധിപതി എന്ന വിശേഷണമുള്ള ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ ബോധവും അടയാളപ്പെടുത്തുന്ന ചിത്രം. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമുള്ള കാലം. ഇന്ദിരാഗാന്ധിയെ സാക്ഷിയാക്കി JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം. ഇന്ദിരാഗാന്ധി JNU ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്നതാണ് ആവശ്യം. 1977 സെപ്റ്റംബർ 5 സീതാറാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയ ശേഷമായിരുന്നു ഇതെന്നത് ഇക്കാലത്തും അത്ഭുതം ജനിപ്പിക്കും. അതേ വിദ്യാർത്ഥികളുടെ ആവശ്യം സമചിത്തതയോടെ ഇന്ദിരാഗാന്ധി കേട്ടുനിന്നു. പിറ്റേന്നു തന്നെ ചാൻസലർ സ്ഥാനം രാജിവെച്ചു. 1975 CPM അംഗമായി. പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനാകാൻ താമസമുണ്ടായില്ല. EMS നമ്പൂതിരിപ്പാട് ജനറൽ സെക്രട്ടറിയായ കാലത്ത് 1984 കേന്ദ്ര കമ്മിറ്റി. പുതുതലമുറ നേതാക്കൾക്ക് നിർണായക ചുമതലകൾ നൽകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു 1985 5-അംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റ്. SRP കാരാട്ടിനുമൊപ്പം സെൻട്രൽ സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ സീതാറാമിൻ്റെ പ്രായം 33. 1992 14-ാം പാർട്ടി കോൺഗ്രസിൽ ഹർകിഷൻ സിംഗ് സുർജിത് ജനറൽ സെക്രട്ടറിയായി. SRPക്കും പ്രകാശ് കാരാട്ടിനുമൊപ്പം 40-ാം വയസ്സിൽ സീതാറാം PB അംഗം. രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന വാക്ക് വെട്ടിക്കളഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും സർഗധന്നായ മുന്നണി നെയ്ത്തുകാരൻ സുർജിത്തിനൊപ്പം മുന്നണി നെയ്ത്തുകലയിൽ അഭ്യാസം. പക്ഷേ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള സുർജിത്തിൻ്റെ നീക്കം തടഞ്ഞ പക്ഷത്തായിരുന്നു നില. അന്തർദേശീയ ചുമതലക്കാരനെന്ന നിലയിൽ CPMഉം സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായുള്ള പ്രധാന പാലവും സീതാറാമായി മാറി. പാർലമെൻ്ററി ചരിത്രത്തിൽ CPMൻ്റെ പ്രഭാവകാലം. ഇടതു പിന്തുണയിൽ ഭരിച്ച 1-ാം UPA സർക്കാരിൻ്റെ കാലത്ത് 2005 ഡൽഹി പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയായി. പ്രകാശിനൊപ്പം UPA നിയന്ത്രിച്ച പ്രധാന അച്ചുതണ്ടുകളിൽ ഒന്നിൻ്റെ പേര് സീതാറാം എന്നായിരുന്നു. ആണവ കരാറിൻ്റെ പേരിൽ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള പ്രകാശ് കാരാട്ടിൻ്റെ വാശിക്ക് ഒപ്പമായിരുന്നില്ല സീതാറാമെങ്കിലും അതെവിടെയും പരസ്യമാക്കിയിട്ടില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രകാശ് 3-ാം ടേം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവിക പിൻഗാമിയാകുമെന്ന് കരുതിയെങ്കിലും ഇക്കാലത്തിനിടയിൽ പ്രകാശും സീതാറാമും 2 തട്ടിലെത്തിയിരുന്നു. കേരള ഘടകം S രാമചന്ദ്രൻ പിള്ളയുടെ പേരുയർത്തി. അങ്ങനെയെങ്കിൽ മത്സരത്തിനും മടിക്കേണ്ടതില്ലെന്ന VS അച്യുതാനന്ദൻ്റെ ഉപദേശവും ബംഗാൾ അടക്കമുള്ള ഘടകങ്ങളുടെ പിന്തുണയും ചേർന്നപ്പോൾ സീതാറാം എന്ന ഒറ്റപ്പേരിലേക്ക് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് എത്തി. ബംഗാൾ ഘടകം ദുർബലമായതോടെ യെച്ചൂരിയുടെ കരുത്തു ചോർന്നു. PBയിൽ ഭൂരിപക്ഷ പിന്തുണയില്ലാത്ത ജനറൽ സെക്രട്ടറിയായി തുടർന്നു. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിൻ്റെ പേര് കാരാട്ടും കൂട്ടരും മുന്നോട്ട് വച്ചു. അസാമാന്യ മെയ്വഴക്കത്തോടെ അതും സീതാറാം മറികടന്നു. കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം തവണയും ജനറൽ സെക്രട്ടറിയായി. സഖാവും സഹപ്രവർത്തകയുമായ ഇന്ദ്രാണി മജുംദാറായിരുന്നു ആദ്യ ഭാര്യ. മകൾ അഖില യെച്ചൂരി എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി അധ്യാപിക. മകൻ ആശിഷ് യെച്ചൂരി 34-ാം വയസ്സിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ദ വയറിൻ്റെ എഡിറ്റർ സീമ ചുസ്തിയാണ് നിലവിലെ ജീവിത പങ്കാളി. പാർലമെൻ്ററി സാന്നിധ്യത്തിൽ വല്ലാതെ മെലിഞ്ഞുപോയെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതനിവാര്യത ഉറപ്പിച്ചു നിർത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നതാവും ചരിത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ മേൽവിലാസം. ഇന്ത്യൻ മതേതര ചേരിയുടെ അമരക്കാരനായി നിന്ന പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദം. Let's go.